ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മുട്ട ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ ബിരിയാണി അരി വെച്ചിട്ടല്ല ചെയ്യുന്നത്, റേഷൻ അരി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റിൽ ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഡാൽഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും നെയ്യിലൊക്കെ ഇത് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5 വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 5 പച്ചമുളക് നടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ തക്കാളി ചെറുതായി മുറിച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് തുടയുന്നത് വരെ വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിവിടെ കുറച്ചധികം ബിരിയാണി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മസാല ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മസാലയിലേക്ക് വേണ്ടിയിട്ട് കോഴിമുട്ട പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കുമ്പോൾ കോഴിമുട്ടകളെല്ലാം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 കപ്പ് റേഷൻ അരിയാണ്. അത് നന്നായിട്ട് കഴുകി 1 മണിക്കൂർ നേരം തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് ഊറ്റി വെച്ചതാണിത്. ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് എല്ലാം നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല പോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റൈസ് എല്ലാം ഞാനിവിടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും പട്ട ഏലക്ക ഗ്രാമ്പൂ അതുപോലെ തന്നെ പാകത്തിന് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ഊറ്റി വെച്ചതാണിത്. 1/4 ഭാഗമാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ.
ഇനി മസാലയിൽ നിന്നല്ല ഞാനിവിടെ കോഴിമുട്ട കോരി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റൈസ് ഇടുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് റൈസ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ടുള്ള റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ലെയർ റൈസും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ആദ്യം ചെയ്തതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ നേരം നമുക്ക് ദമ്മിൽ അടച്ചു വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ റൈസ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വിളമ്പി നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റേഷൻ അരി കൊണ്ടുള്ള മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.